എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട്ടിൽ നിന്നും വെറും ഒരു 6.5 കിലോമീറ്റർ മാത്രം മറിയുള്ള ഒരു ഈ വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട് എന്ന് പറയുന്നത് ശരിക്കും 5.5 സെന്റ് സ്ഥലം, അതായത് 5400 സ്ഥലത്ത് 5 ബെഡ്റൂം അടങ്ങുന്ന ഒരു വലിയ വീട് തന്നെയാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം, അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇത് ശരിക്കും കാക്കനാട്ടിൽ നിന്നും വെറും 6.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. സോറി, കാക്കനാട്ടിൽ നിന്ന് അത്ര ഉണ്ടാവില്ല, ഇൻഫോ പാർക്കിൽ നിന്നും ഒരു 6.5 കിലോമീറ്റർ വരും. കാക്കനാട്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 3-5 കിലോമീറ്റർ ദൂരമുള്ളൂ കാക്കനാട്ടിൽ നിന്നും കളക്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന്. നമുക്ക് എടപ്പള്ളിയിൽ നിന്നാണെങ്കിൽ ഒരു 8-9 കിലോമീറ്റർ ഉണ്ടാവും. ആലുവയിൽ നിന്നാണെങ്കിലും ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊരു ശരിക്കൊരു റോഡ്, ടാറിങ് റോഡ് തന്നെയാണ്, മെയിൻ റോഡ് തന്നെയാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ മതിലിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ശരിക്കും ഇതിൻ്റെ മതിൽ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ തുടങ്ങുന്നത്. ഇവിടെ അത്യാവശ്യം ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശരിക്കും ലേസർ കട്ടിങ്ങോടുകൂടിയ ആ ഒരു ജി എസ് ഷീറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണിത്. ഈ കാണുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അത്യാവശ്യം നല്ല ഒരു നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം കാണുമ്പോൾ അറിയാൻ പറ്റും, നല്ലൊരു സൗകര്യമുള്ള വീട് തന്നെയാണ്. ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് സ്ലൈഡിങ് ടൈപ്പാണ്, അങ്ങോട്ട് തുറക്കുന്ന രീതിയിലാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൽ ഇനി ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളൊക്കെ വിരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അകത്തെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ വർക്കുകൾ, വേറെ വർക്കുകളൊന്നുമില്ല. ഇവിടെ ശരിക്കും നമുക്ക് നല്ലൊരു വലിയ 2 വാഹനങ്ങൾ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കോമണിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഫോർച്ച്. ഫോർച്ചിൽ വലിയ എത്ര വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പറ്റും, കാരണം 5.5 സെന്റോളം അടുത്ത് തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കിണറാണ്, അത്യാവശ്യം വെള്ളമുള്ള കിണർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൈപ്പ് കണക്ഷൻ ഇതിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, കാരണം അതിൻ്റെ പൈപ്പിൻ്റെ ഒരു ടാപ്പ് തന്നെ ഇവിടെ നമുക്ക് കാണാനുണ്ട് ഫ്രണ്ടിൽ. തൊട്ട് നമുക്ക് ആ തൊട്ട് അവിടെ തന്നെ ഒരു ടാപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ടാപ്പ് ഉണ്ട് അവിടെ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കണക്ഷൻ വേറെ എടുക്കാം. നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്, വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്കും അത്രയും കട്ടകളൊക്കെ വിരിച്ചേക്കാണ്, ബാക്ക് സൈഡിലേക്ക് അത്ര സ്ഥലമുണ്ട്. നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ബാക്ക് സൈഡിൽ കാണാം. ശരിക്കും 2 വലിയ വാഹനങ്ങൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് ഈ സൈഡിലും ഇത്രയും സ്ഥലമുണ്ട്, അത്രയും ഭാഗം കട്ട വിരിച്ച്, മൊത്തം കട്ട വിരിച്ചേക്കാണ്. ഇവിടെ ഒരു ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലെല്ലാം ഇതേപോലെ ജി എസ് ഷീറ്റ് ഉള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റൊക്കെ ഇവിടെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫില്ലറിലൊക്കെ ശരിക്കും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിലും അങ്ങനെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിറ്റ് ഔട്ടിൽ അത്യാവശ്യം ഒരു 5-6 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോർ എന്ന് പറയുന്നത് നല്ല വീതിയുള്ള വലിയ ഡോർ, ഒറ്റ ഡോറാണ്, അതായത് സിംഗിൾ ടൈപ്പാണ്. നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ, ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് റൂമിലേക്കാണ് കയറുന്നത്. ലിവിംഗ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് നല്ലൊരു ഇവിടെ അത്യാവശ്യം സെറ്റിയൊക്കെ ഇടാനുള്ള നല്ലൊരു സ്പേസ് തന്നെയുണ്ട്, കാരണം 2400 സ്ക്വയർ ഫീറ്റാണ് ഇത്. ഈ ഭാഗത്താണെങ്കിൽ ഒരു 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ ഇതേപോലെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. തുറന്ന ഭാഗത്തായിട്ട് വലിയ ഡൈനിങ് ഹാളാണ് ഇവിടെ, ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു വലിയ ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും, എത്ര വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാലും നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ ഈ രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 പാളിയുടെ ജനലും ഈ ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ പോകുന്നത്. അങ്ങോട്ട് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ മൾട്ടിവുഡിൽ തന്നെ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തുറക്കാം, അവിടെ ഇൻവെർട്ടോ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതേപോലെയുള്ള ഇത് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഇതുപോലെ വാശേരി ഇവിടെയാണ്. ശരിക്ക് ഒരു മിററ് നല്ലൊരു മിററ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിവിഡിൽ തന്നെ ഉള്ള ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈൽസ് ആണ് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ചെറയുടെ ഒരു വാഷ് ബേസിനാണ് കൊടുത്തേക്കണത്. ഇത് ശരിക്ക് ഗ്രാനൈറ്റ് ആണ്. താഴത്തും അതുപോലെ തന്നെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ്. അപ്പൊ നമുക്ക് ഈ ബെഡ്റൂമിൽ ആദ്യം കാണാം. ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്. നമുക്ക് ബെഡ്റൂമിന്റെ ഭാഗം കാണാം. എന്നിട്ട് ഇവിടെ ശരിക്ക് സീലിംഗ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പറഞ്ഞു ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. വേറെ വർക്കുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ടില് മറ്റാ ഒരു പുല്ല് പിടിപ്പിക്കാനുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ മൂന്ന് പാളിയുടെ ജനലും ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലുണ്ട്. ഇവിടെ നല്ലൊരു വാട്ട്റൂഫ്, വലിയൊരു വാട്ട്റൂഫ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. ഇതിന്റെ ഡോർ ഈ രീതിയിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. അത്യാവശ്യം നല്ല ടൈൽസുകളാണ്, നല്ല ബ്രാൻഡഡ് ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ഫിറ്റിംഗ്സ് ആണ്. സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ബെഡ്റൂം താഴത്തെ കണ്ടു. ഇനി ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട്. രണ്ട് ബെഡ്റൂമാണ് താഴത്തുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് കയറിയാൽ ഇതുപോലെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ നിന്നുള്ള മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ വാട്ട്റോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാട്ട്റോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം. ഈ ബാത്റൂമിലേക്കിന്റെ ഡോറിന്റെ ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. നല്ല ടൈൽസുകളെല്ലാം നല്ല രീതിയിലുള്ള ടൈൽസുകളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷവറൊക്കെ നല്ല വലിയ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു മറ്റേ ചെറിയയുടെ ഒരു വാഷ് ബേസിനും ഒരു മിററെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം താഴ്ത്തു കണ്ടു. ഇനി നമുക്ക് ഇതാണ് കിച്ചൺ. കിച്ചൺ ഇതാണ്. കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല വലിയ കിച്ചനാണ്. നല്ല വിശാലമായ സൗകര്യമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മുകളിലൊക്കെ കബോർഡ് വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള മൾട്ടിവിഡിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തേക്കുന്നത്. കബോർഡ് വർക്ക് ഫുള്ള് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചിമ്മിനി വെച്ചിട്ടുണ്ട്. ഫാബറിന്റെ ചിമ്മിനിയാണ് വെച്ചേക്കണത്. ഈ ഭാഗത്തും ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ആ സൈഡിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയും പ്ലഗ് പോയിന്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ങും അതുപോലെ തന്നെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗത്തും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഒരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. വലിയ കിച്ചൺ തന്നെയാണ്. ഇനി നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ടാപ്പും അതുപോലെ തന്നെ ഒരു ഫ്ലഗ് പോയിന്റ് ഒക്കെ ഇവിടെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ താഴത്തെ ഭാഗങ്ങൾ ഏകദേശം നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. മുകളിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് സ്റ്റെയറ്. സ്റ്റെയറ് ശരിക്ക് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഹോള്. ഇവിടെയും ഇതുപോലെ തന്നെയുള്ള സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നാല് പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇനി മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത്. താഴെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു. ഇവിടെ മൂന്ന് ബെഡ്റൂമാണ്. അപ്പൊ അതിൽ ഒരു നമുക്ക് ആ അവിടെ ആ ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് ഒരു ബെഡ്റൂം. ഇതിലും സീലിംഗ് വർക്കുകളൊക്കെ ജിപ്സം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനലുണ്ട്. അതുപോലെ ഇവിടെ മൂന്ന് പാളിയുടെ ജനലുണ്ട്. ഇവിടെ ഒരു വാട്ട്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള വാട്ട്റോപ്പാണ് കൊടുത്തേക്കണം. ഇതാണ് നമ്മുടെ ബാത്റൂം.
ബാത്റൂമിന്റെ ഡോറ് ഇവിടെ സിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻസുകളെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം ആണ് കൊടുത്തേക്കുന്നത്, എല്ലാം നല്ല രീതിയിലുള്ള തെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മുകളിലൊരു ബെഡ്റൂം കണ്ടു, ഇനി ഈ ബെഡ്റൂം കാണാം. അപ്പൊ ഇത് മുകളിലും രണ്ടാമത്തെ ബെഡ്റൂം അവിടെ കാണും. ഇതും തുറന്നു കഴിഞ്ഞാൽ ശരിക്ക് സീലിംഗ് വർക്കുകളെല്ലാം ഈ രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തേക്കുന്നത്, നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് പാലയുടെ ജനലുണ്ട്, അതുപോലെ ഇവിടെ മൂന്ന് പാലയുടെ ജനലുണ്ട്. ഒരു വാട്ടർപ്രൂഫും കൊണ്ട് ഇവിടെ നല്ല വലിയ വാട്ടർപ്രൂഫാണ്. ഇനി ഇതാണ് ഇതിൻ്റെ ഡിസൈൻ, ബാത്റൂമിൻ്റെ ഡോറുണ്ട്. ഇതും വലിയ ബാത്റൂം തന്നെയാണ്. ഷവറെല്ലാം കൊടുത്തിട്ടുണ്ട്, നല്ല ടൈൽസുകളാണ്, വലിയ ടൈൽസുകളാണ് കൊടുത്തേക്കണ. അപ്പൊ നമ്മളിപ്പോ മുകളിൽ ഇപ്പൊ ഒരു ബെഡ്റൂം അവിടെ കണ്ടു, ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു, മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. അപ്പൊ ഇതോടുകൂടി അഞ്ച് ബെഡ്റൂം ആവും, അഞ്ച് ബെഡ്റൂം ആവും. ഇതിലും സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിലാണ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഉള്ള ആ ഒരു ഡോ മറ്റേ ഇതാണ് ജനലാണ്, മൂന്ന് പാളിയുടെ ജനൽ. അതുപോലെ തന്നെ ഈ ഭാഗത്തും മൂന്ന് പാളിയുടെ ജനൽ സൈഡിൽ നിന്ന് ഇവിടെയും വാട്ടർപ്രൂഫ് കൊടുത്തിട്ടുണ്ട്, നല്ല വാട്ടർപ്രൂഫ് ആണ് കൊടുത്തത്. ഇനി ഇതിൽ നമുക്ക് ഒരു പണി അവിടെ ബാത്ത്സിലിൽ ഓപ്പൺ ടെറസാണ് ഇവിടെ ഉണ്ടാ, ഇവിടെയും ടൈൽസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ജി എസ് ഷീറ്റും സ്ക്വയർ ട്യൂബിലും ആ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഈ പട്ട വെച്ചിട്ട് മറച്ചു കളഞ്ഞേക്കാണ്, നല്ല രീതിയിൽ തന്നെ ഉള്ള നല്ല കേജ് കൂടിയ പട്ടയാണ് ഇട്ടേക്കണ, നല്ല വർക്കുകൾ ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇനി നമുക്ക് മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു ഗോണിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് അതിൻ്റെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, മുകളിലാണെങ്കിലും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണിത്, ഇവിടെയും ഇതുപോലെ തന്നെ ഗ്ലാസും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ മൊത്തം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നല്ലൊരു രാത്രി സമയങ്ങളിലൊക്കെ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ ഒരു ജി എസ് ഷീറ്റിലുള്ളൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഇതാണിതിൻ്റെ ഫ്രണ്ട്, നമ്മുടെ വ്യൂ റോഡ് മെയിൻ റോഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് ആദ്യം പറഞ്ഞിരുന്നു കാക്കനാട്ടിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ നമുക്കൊരു 6.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവയിലേക്കാണെങ്കിലും ഒരു 9 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. നമുക്ക് അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്കൊരു 15-16 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. 5 കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ. ഇത് മൊത്തം 5400 സ്ഥലമാണ്. 5400 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ്, 5 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില ഇതിന് 90 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.